നമസ്കാരം. ദാ ബിജു രമേശ് വീണ്ടും വെടിപൊട്ടിക്കലുമായി എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന വെടിപൊട്ടിക്കലാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കണം. സത്യം പറഞ്ഞാൽ കേന്ദ്ര ഏജൻസി ഈ ഒരു കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വളരെ ചിലതൊക്കെ വളരെ രസകരമാണ്. അതായത് കെ എം മാണി സാർ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി ഇഡ്ഡലി കഴിച്ച് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കെ ബാബു പണം വാങ്ങിയത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ്, രമേശ് ചെന്നിത്തല കരഞ്ഞപേക്ഷിച്ചു, രമേശ് ചെന്നിത്തലയുടെ സഹധർമ്മിണി വിളിച്ച് അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ബിജു രമേശ് പറയുന്നത്. നമുക്കറിയില്ല വാസ്തവം എന്തൊക്കെയായാലും ഇതാ ഇങ്ങനെ വെടിപൊട്ടിക്കലുകളുമായി എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന വെടിപൊട്ടിക്കലുകളാകാം അല്ലാതാകാം, നമുക്ക് എന്തായാലും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബിജു രമേശ് കോഴ കൊടുത്തോ അല്ലെങ്കിൽ ബിജു രമേശ് ബാർ അസോസിയേഷൻ്റെ ചുമതലയുള്ള ആളാണ്, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാൽ പോലും ഇത് വലിയ ഒരു കോൺട്രവേഴ്സിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിന് എതിരെ ഉയരുന്ന ആരോപണങ്ങളെയൊക്കെ തന്നെ തകിടം മറിക്കാനായി ബിജു രമേശിനെ പറഞ്ഞുവിട്ടതാണോ ആരെങ്കിലും എന്ന സംശയമാണ് ഇപ്പോൾ സാധാരണക്കാരായ പലരും ചോദിക്കുന്നത്. ഇത്രയും നാളം മിണ്ടാതിരുന്നത് എന്തേ എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹവും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ബാർക്കോഴയിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് വ്യവസായി ബിജു രമേശ്. കെ എം മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിൽ ചെന്ന് കണ്ട ശേഷമാണ് ബാർക്കോഴ കേസിലെ അന്വേഷണം നിലച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അന്വേഷണം നിർത്താൻ നിർദ്ദേശം ഉടൻ തന്നെ മുഖ്യമന്ത്രി ആളെ പറഞ്ഞുവിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രഹസ്യമൊഴി നൽകാതിരിക്കാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്, അത് കുറച്ചുകാലം മുമ്പുള്ള കാര്യമാണ്, യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ്, മന്ത്രിയായിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയും ഭാര്യയും ഫോണിൽ വിളിച്ചു ഉപദ്രവിക്കരുതെന്ന് ഇരുവരും തന്നോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചാണ് മൊഴിയിൽ ചെന്നിത്തലയുടെ പേര് പറയാതിരുന്നതെന്നും ബിജു രമേശ് വ്യക്തമാക്കി. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞത് എന്തിനാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. കേസുമായി മുന്നോട്ട് പോയത് എനിക്ക് ന്യായവും നീതിയും ലഭിക്കുന്നില്ല എന്നാണ് ബിജു രമേശ് പറയുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയാണ്, കേസ് പരസ്പരം ഒത്തുതീർപ്പാക്കാനാണ് സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണത്തിലൊന്നും തനിക്ക് ഒരു വിശ്വാസവുമില്ല, അത് അദ്ദേഹത്തിന്റെ ആ ഒരു ആരോപണത്തോട് നമ്മൾ യോജിക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നാണ് ബിജു രമേശിന്റെ ആവശ്യം. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ബാർക്കോഴയായാലും ശരി എന്ത് വിഷയമായാലും ശരി ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും അഡ്ജസ്റ്റ്മെന്റ് അന്വേഷണവും ഒക്കെ നടക്കുന്നു എന്ന സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഇതിനകത്ത് സുതാര്യതയുണ്ടെങ്കിൽ വീണ്ടും കേന്ദ്ര ഏജൻസികളോട് ഇത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാവുന്നതാണ്. ആദ്യം തനിക്ക് നൽകിയ പിന്തുണ പിണറായിയും കൊടിയേരിയും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ജോസ് കെ മാണി സ്വാധീനിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളും നിരവധി നേതാക്കളുടെ പേരുവിവരങ്ങളും വിജിലൻസിന് മുമ്പ് നേരത്തെ നൽകിയതാണ്. എന്നാൽ അതൊന്നും അന്വേഷിക്കാൻ അധികാരമില്ലെന്നാണ് അന്ന് വിജിലൻസ് പറഞ്ഞത്. ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, തെളിവുകളൊക്കെ കൈവശമുണ്ടെന്നാണ് ബിജു രമേശ് പറയുന്നത്. ബാർക്കോഴ വിഷയത്തിൽ സി പി എം സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. ഒരു ആദർശവും ഒരു തരത്തിലും, അതായത് സി പി എം കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ എടുത്തത് എന്ന ആരോപണത്തിലേക്കാണ് ബിജു രമേശ് എത്തുന്നത്. അതുപോലെ തന്നെ ഈ ബിജു രമേശിനെ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ഒരു കരുവായിട്ട് ഒരു കോയിനായിട്ടാണ് ഈ രണ്ടുപേരും കാണുന്നത് എന്ന ഒരു വളരെ ദുഃഖകരമായ കാര്യം കൂടി അദ്ദേഹം പങ്കുവച്ചു. ഇതിനകത്ത് ബിജു രമേശ് പറയുന്ന ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചാലും കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സുതാര്യമായ ഒരു അന്വേഷണം ഉണ്ടായാൽ ഇതിനകത്തെ യാഥാർത്ഥ്യം പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കെ ബാബു കാശു വാങ്ങി അല്ലെങ്കിൽ അന്നത്തെ നോട്ടണ്ണൽ യന്ത്രത്തിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ജോസ് കെ മാണി ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെയോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെയോ കെ മാണിയുടെ വിഷയമൊന്നും ഇടതുപക്ഷം ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും രമേശ് ചെന്നിത്തലയൊക്കെ കരഞ്ഞപേക്ഷിച്ചു, പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും കഴിച്ചു, അതോടുകൂടി എല്ലാം ഒത്തുതീർപ്പായി എന്നാണ് ബിജു രമേശ് പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും കേസുകൾ ഇങ്ങനെ ഒത്തുതീർപ്പാക്കാനാണെങ്കിൽ ഈ ജനങ്ങൾ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് എന്ന ഒരു സ്വാഭാവിക ചിന്തയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തെറ്റാർക്കും ചെയ്യാം, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്നുണ്ടെങ്കിൽ ആർക്കും തെറ്റ് ചെയ്തുകൂടി? ഇപ്പോൾ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 118A പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം അറിയാതെ വിരൽ തൊട്ട് പോസ്റ്റായി പോയാലും പരാതി പോലുമില്ലാതെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും 5 വർഷം തടവും 10,000 രൂപ പിഴയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇത്തരം നിയമങ്ങളൊക്കെ ഇങ്ങനെ വരുത്തുന്നത് നിങ്ങൾക്കെന്തും കാണിക്കാം, പക്ഷേ ജനങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. ജനങ്ങളുടെ പണം, ഇതിനൊക്കെ ആധാരം ജനങ്ങളുടെ പണമാണല്ലോ. ഈ കോഴ കൊടുക്കുന്നതും സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുകയല്ലോ, അല്ലെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ എന്തു പറയുക, വ്യവസായികളുമായുള്ള കരാറുണ്ടാക്കുന്നതും ധാരണയുണ്ടാക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതൊക്കെ എല്ലാം ജനാധിപത്യ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ. ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിലേറിയ ഒരു സർക്കാരാണല്ലോ, അല്ലെങ്കിൽ അതിൽപ്പെട്ട അംഗങ്ങളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കൂടി, ബാർക്കോഴ വിഷയത്തിൽ കൂടി ബിജു രമേശിൻ്റെ ആരോപണങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതേത് രീതിയിലുള്ളതാണെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ നേരിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാകും പൊതുജനങ്ങളുടെയും നിലപാട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.